നമസ്കാരം. സാങ്കേതിക സർവകലാശാലയിലെ വി സി എ അല്ലെങ്കിൽ വി സിയുടെ നിയമനം നിയമവിരുദ്ധമാണ്, ചട്ടപ്രകാരമല്ല, യു ജി സി ചട്ടങ്ങൾക്കനുസൃതമായിട്ടല്ല നടന്നിരുന്നത് എന്നത് സുപ്രീം കോടതിയുടെ വിധിയാണ്. ആ വിധിയനുസരിച്ചാണ് ഗവർണർ ഈ മറ്റു സർവകലാശാലകൾ, കേരളത്തിലെ മറ്റു സർവകലാശാലകളുടെ എല്ലാം വി സി നിയമനം പരിശോധിച്ചത്. അതിൽ നിയമപ്രകാരമല്ലാത്ത വി സിമാർക്കെല്ലാം ആ വി സിമാർക്കെതിരെയെല്ലാം നടപടിയെടുത്തിരിക്കുകയാണ് ഗവർണർ. ഈ ഇതോടുകൂടി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ചീത്തയാക്കുന്നത് ആരാണ്, ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അട്ടിമറിക്കുന്നത് ആരാണ് എന്നതിൻ്റെ വ്യക്തമായ ചിത്രം കേരള സമൂഹത്തിന് ഗവർണർ നൽകിക്കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർക്കിഷ്ടമുള്ളവരെ അക്കാഡമിക യോഗ്യതകൾ പോലും പരിഗണിക്കാതെ പല സ്ഥലങ്ങളിലും കുടിയിരുത്തിയിട്ടുണ്ട് എന്നതാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ നിലവാരം ഇടിയാൻ കാരണങ്ങളിലൊന്ന് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. ഇതിൻ്റെ ജാള്യത മാറ്റാനായി ഗവർണർക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു വാചകമാണ് ആർ എസ് എസ്. സി പി ഐ എമ്മും മുഖ്യമന്ത്രിയും എല്ലാം ആരോപിക്കുന്നത് ഗവർണർ ഈ പറയുന്ന വി സിമാരെ ഒക്കെ മാറ്റിയ ശേഷം ആർ എസ് എസുകാരെ തൽസ്ഥാനങ്ങളിൽ നിയമിക്കാൻ പോവുകയാണ് എന്നതാണ്. ഇതാണ് അവരുടെ പ്രതിരോധ മാർഗം. ആർ എസ് എസുകാരെ അല്ലെങ്കിൽ ഈ ഇന്ത്യ കേരളത്തിലേന്നല്ല ഇന്ത്യയിൽ ഒരു സർവകലാശാലയിലെയും നിയമനങ്ങളിൽ അല്ലെങ്കിൽ തലപ്പത്ത് വരിക, ആർ എസ് എസുകാരെ കുത്തിനിറയ്ക്കുക എന്നത് ആ സംഘടനയുടെ അജണ്ടയല്ല. ആർ എസ് എസിന് മറ്റു ചില പണികളാണുള്ളത്, അവർ അത് ചെയ്തു പോകുന്നു എന്ന് മാത്രമാണ്. ആർ എസ് എസുകാർ ഈ രാജ്യത്തിൻ്റെ പല സ്ഥാനമാനങ്ങളിലും സ്ഥാപനങ്ങളിലുമൊക്കെ എത്തിപ്പെട്ടേക്കാം. അത് തീർച്ചയായും അവരവരുടെ കഴിവുകൊണ്ടും യോഗ്യത കൊണ്ടുമാണ്. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മുതൽ പല സ്ഥാനങ്ങളിലും ആർ എസ് എസുകാർ ഇരിക്കുന്നുണ്ടാകാം. പക്ഷേ അതൊന്നും ആർ എസ് എസ് എന്ന സംഘടന നടത്തിയ പിൻവാതിൽ നിയമനങ്ങളല്ല. അങ്ങനെ സംഘടനയ്ക്ക് വേണ്ടി പിൻവാതിൽ നിയമനങ്ങൾ നടത്താൻ ആർ എസ് എസ് ഗവർണറെ എന്ന് മാത്രമല്ല ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ നിയമനങ്ങളെല്ലാം അനധികൃത നിയമനങ്ങളാണ്, നിയമം തെറ്റിച്ചുകൊണ്ടുള്ളതാണ് എന്ന് ഗവർണർക്ക് ബോധ്യമായതിന് ശേഷം, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഈ രാജ്യത്തെ ഉന്നതമായ നീതിപീഠത്തിൻ്റെ അല്ലെങ്കിൽ നീതിപീഠത്തിൻ്റെ അഭിപ്രായം കൂടി തേടിയ ശേഷമാണ് ഗവർണർ ഈ ഒരു നടപടിയിലേക്ക് കടന്നിരുന്നത്. തീർച്ചയായും ഇവർക്ക് പകരമായി നിയമിക്കാനായി യോഗ്യതയും കഴിവുമുള്ള, നിയമപ്രകാരം നിയമിക്കാൻ കഴിയുന്ന നിരവധി പേരുടെ ലിസ്റ്റും ഗവർണർ എടുത്തിട്ടുണ്ട്. അതിലൊന്നും ആർ എസ് എസിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഗവർണർ വളരെ വ്യക്തമായി ഇന്നലെ മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുത്തു. ആർ എസ് എസിൻ്റെ താല്പര്യപ്രകാരം ഏതെങ്കിലും ഒരു നിയമനം, അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെതെന്ന് മാത്രമല്ല, രാജ്ഭവൻ ഇടപെട്ട് സർവകലാശാലകളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിയമനം നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിച്ചാൽ താൻ രാജിവെക്കാൻ തയ്യാറാണ്. അങ്ങനെ തെളിയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മുഖ്യമന്ത്രിക്ക് രാജിവെക്കാൻ തയ്യാറുണ്ടോ എന്നാണ് ഇന്നലെ ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചത്. സത്യത്തിൽ ഗവർണറെ പുറത്താക്കാൻ നടക്കുകയാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എൽ ഡി എഫ് നേതാക്കളുമെല്ലാം. കാനം രാജേന്ദ്രൻ പറയുന്നത് ഗവർണർ എന്ന സ്ഥാനം തന്നെ ആവശ്യമില്ല എന്നാണ്. മുഖ്യമന്ത്രി തന്നെ തള്ളിമറിക്കുന്നത് ഈ കൊളോണിയൽ ഭരണത്തിൻ്റെ തിരിശേഷിപ്പുകളാണ് ഗവർണർക്കുള്ള അധികാരങ്ങൾ എന്നാണ്. ഗവർണറെയും ഗവർണറെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗത്തെയും ഈ കമ്മ്യൂണിസ്റ്റുകാർ ഒട്ടും തന്നെ മാനിക്കുന്നില്ല എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ്. അത് അവർ തന്നെ പച്ചയ്ക്ക് പറയുന്നുണ്ട് തങ്ങൾ ഈ ഭരണഘടനാ വകുപ്പുകൾ മാനിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ഗവർണർ അദ്ദേഹത്തിൻ്റെ അധികാരം പ്രയോഗിക്കരുത്, ഒരു ഭാഗത്ത് ഒതുങ്ങിയിരുന്നു കൊള്ളണം എന്നാണ് എൽ ഡി എഫും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പറയുന്നത്. തരം കിട്ടിയാലും ഗവർണറെ പുറത്താക്കിക്കളയും, ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് നീക്കിക്കളയും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു സുവർണ അവസരമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിലുള്ളത്. കേരള മുഖ്യമന്ത്രിക്ക് ഒരു സംസ്ഥാന ഗവർണറെ മാറ്റാനുള്ള അധികാരമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ അധികാരം, സുവർണമായ അവസരം ഇന്ന് കേരള മുഖ്യമന്ത്രിക്ക് കൈവന്നിരിക്കുകയാണ്. കേരള മുഖ്യമന്ത്രിയുടെ കയ്യിൽ താലത്തിൽ അത് ഗവർണർ തന്നെ വച്ചുകൊടുത്തിരിക്കുകയുമാണ്. താൻ ആർ എസ് എസുകാരെ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലകളിൽ നിയമിച്ചിട്ടുണ്ട് എങ്കിൽ, തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിയമിച്ചിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ തെളിയിച്ചാൽ താൻ രാജിവെക്കാൻ തയ്യാറാണ്. മുഖ്യമന്ത്രി അതല്ല എങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് മണിക്കൂറുകളായി, ഇതുവരെയും മുഖ്യമന്ത്രി ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ടില്ല. ഗവർണറെ പുറത്താക്കാൻ നടക്കുന്ന സി പി ഐ എമ്മിനും അതുപോലെ തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം ഇതൊരു സുവർണാവസരമാണ്. ഞങ്ങൾ പറയുന്നത് ആ വെല്ലുവിളി അങ്ങ് ഏറ്റെടുക്കണം സാർ.
അതിനുശേഷം കേരള ഗവർണർ അധികാര പരിധി ലംഘിക്കുന്ന ഭരണഘടന മാനിക്കാത്ത കേരള ഗവർണറെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. ഇതാ ഒരു ആർ എസ് എസ്സുകാരൻ അനധികൃതമായി കേരളത്തിലെ സർവകലാശാലകളിൽ ഏതെങ്കിലും സ്ഥാനത്തിരിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞു പോയിക്കൊള്ളുമല്ലോ. ഗവർണറെക്കുറിച്ചുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ ചൊല്ലിയുള്ള എല്ലാ ശല്യങ്ങളും അതോടുകൂടി തീരുമല്ലോ. സി പി ഐ എം എന്ന പാർട്ടിക്ക് തെരുവിൽ കിടന്ന് സമരം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. മുഖ്യമന്ത്രി ഒന്ന് വിചാരിച്ചാൽ മാത്രം മതി. ഈ ഊരിപ്പിടിച്ച വാളുകൾക്ക് മുന്നിലൂടെയൊക്കെ നടന്നിട്ടുള്ള ആളല്ലേ. നിസ്സാരമൊരു വെല്ലുവിളി, അത് ഏറ്റെടുത്ത് അങ്ങ് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മതി, ഗവർണറുടെ ശല്യം ഒഴിഞ്ഞു കിട്ടും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.